സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹ ചിത്രങ്ങളാണ്. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് ദിയ കൃഷ്ണയെ വിവാഹം ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി ബ്രൈഡൽ ഷവർ, മെഹന്തി തുടങ്ങിയ ചടങ്ങുകളെല്ലാമായി വിവാഹത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ദിയ കൃഷ്ണയും കുടുംബവും. അധികം ആളും ബഹളവും ഇല്ലായിരുന്നുവെങ്കിലും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ രാജകീയമായിരുന്നു വിവാഹമെന്നത് പുറത്തു വന്ന വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും സാന്നിധ്യത്തിൽ നമുക്ക് മനസ്സിലാവും. അതേസമയം വരന്റെയും വധുവിന്റെയും വെഡിംഗ് ലുക്കും വെഡിംഗ് തീമുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 2 വർഷം മുമ്പ് തെന്നിന്ത്യൻ സിനിമാ ലോകം കൊണ്ടാടിയ നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ദിയയുടെ ലുക്കും വെഡിംഗ് തീമും. പവിത്ര പട്ടുസാരിയിൽ അതീവ സുന്ദരിയാണ് ദിയ എത്തിയത്. സാരിക്കൊപ്പം നയൻതാര അണിഞ്ഞതുപോലെ നെറ്റിൽ തീർത്ത നീളൻ വെയിലും ദിയ നവവധുവായി ഒരുങ്ങിയപ്പോൾ ധരിച്ചിരുന്നു. ഏറ്റവും വലിയ വിവാഹ ഫാഷൻ ട്രെൻഡുകളിൽ ഒന്നാണ് മൂടുപടത്തോടുകൂടി സാരി ധരിക്കുന്നത്. നയൻതാരയ്ക്ക് പുറമെ ആലിയ ഭട്ട്, ദിയ മിർസ, പത്രലേഖ മുതൽ റിയ കപൂർ, യാമി ഗൗതം എന്നിവർ വരെ ഈ സാരിക്കൊപ്പം മൂടുപടം ഉപയോഗിച്ചിരുന്നു. വിവാഹത്തിന് ഓവറായി ആഭരണങ്ങൾ ഇടാനുള്ള സാധ്യത കുറവാണെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെയാണ് ദിയ എത്തിയതും. പേസ്റ്റൽ നിറത്തിലുള്ള സാരിക്ക് ചേരുന്ന മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് ദിയ ധരിച്ചത്. മാത്രമല്ല, ലൂസ് ഹെയർ ലുക്കായിരുന്നു താരപുത്രിയുടേത്. മിനിമൽ രീതിയിലുള്ള മേക്കപ്പുമാണ് ചെയ്തത്. സ്വർണ്ണ നിറത്തിലുള്ള കസവും മുണ്ടും ഷർട്ടും അതിന് ഇണങ്ങുന്ന ഷാളുമായിരുന്നു അശ്വിൻ ധരിച്ചിരുന്നത്. തമിഴ് പാരമ്പര്യം അശ്വിന്റെ വസ്ത്രത്തിന് പ്രൗഢി നൽകി. വിവാഹവേദി പോലും നയൻതാര വിക്കി വെഡിംഗ് തീമിന് സമാനമായിരുന്നു. കതിർ മണ്ഡപത്തിലേക്ക് സദസ്സിനിടയിലൂടെ ഗ്ലാസിൽ തീർത്ത രാജകീയ പാതയുണ്ടായിരുന്നു. നയൻസിന്റെ വിവാഹത്തിന് ഇവിടെ ദിയയും അതേ രീതി ഫോളോ ചെയ്തിട്ടുണ്ട്.